അയ്യോ ജിൻഡാബി, എന്താ ജിൻഡാബി? നീ വെള്ളവരെ തുടങ്ങിയോടാ വന്ന്? ഇല്ല, അപ്പുറത്തെ ബാസ്കറ്റാണ്. പിന്നെ അതപ്പുറത്തെ ബാസ്കറ്റാണ് വന്നത്. നീ എന്നെ കെട്ടിക്കൊണ്ട് വന്ന് എനിക്കൊരു കൊച്ചിനെ തന്നിട്ട് നീ ഇവിടെ വെള്ളം അടിച്ച് നടക്കുന്നല്ലാടോ. കാത്തുമേലേ, കാത്തു കീഴേ, കാത്തു സൈഡേ, കാത്തു റൈറ്റ്. വീട്ടുമേലെ കാത്തടിക്കുന്നു, കാത്തു റൊമ്പ മാത്തടിക്കുന്നു, സൈഡ പാത്താ കുപ്പം ഏതുമാ. എടാ, എനിക്ക് ബ്യൂട്ടി പാർലറിൽ പോകാൻ 1000 രൂപ താടാ. ബ്യൂട്ടി പാർലർ പോവാൻ? എന്റെ മുടിയൊക്കെ ഒന്ന് കളർ ചെയ്യണം, ഒന്ന് ഫേഷ്യൽ ചെയ്യാനായിരുന്നടാ. 1000 രൂപ ചെലവര് പറയാ. അത് കോളനി പേര് അങ്ങനെ വിളിക്കല്ലേ എന്ന് പറയാ. കണ്ണാപ്പിക്ക് ഭയങ്കര സ്നേഹമാണ്. വഴക്ക് പറഞ്ഞിട്ടേ ഇതുവരെ ആയിട്ടും. ഈ ആളുകളൊക്കെ ഇങ്ങനെ കമന്റ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് ഈ ഒരു പാറ്റേൺ മാറ്റണം എന്നുള്ള രീതിയിൽ തോന്നിയിട്ടുണ്ടോ? എനിക്ക് കൊറേ വട്ടം തോന്നിയിട്ടുണ്ട്. ഉണ്ട്, ഇവര് എപ്പോഴും ഇങ്ങനെ കമന്റ്. ആ കൊച്ചെന്താ? അപ്പൊ ഞാൻ വിചാരിക്കും, ഓ ഇനിയും വീഡിയോ ചെയ്യണ്ടാ, എല്ലാരും വാളായിട്ട് കമന്റ് ഇടുന്നു. അപ്പൊ കണ്ടാപ്പി വിളിക്കുമ്പോ ഞാൻ ചിലപ്പോഴൊക്കെ ചെല്ലത്തില്ല ഈ കമന്റിന്റെ ആ കറിയത്തില്ല. അതായത് ഒന്ന് ഉൾവലിഞ്ഞു നിക്കുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നോ കണ്ണന്? എനിക്ക് അവളങ്ങനെ പറയുമ്പോ ചിലപ്പോ മനസ്സിൽ നിന്ന് തോന്നും. പിന്നെ ഞാൻ പറയണ്ടി, ഞാൻ ഇവിടുത്തെ പറയണ്ടി, നമുക്ക് നെഗറ്റീവ് ഒന്ന് നോക്കണം. നമ്മൾ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരുണ്ട്, നമുക്ക് അവിടെ സപ്പോർട്ട് മതി, വേറെ ആടെ സപ്പോർട്ട് വേണ്ടെന്ന് ഞാൻ പറയും. പിന്നെ അല്ലാതെ പക്ഷെ ഒത്തിരി മെസ്സേജ് ഇടുന്നുണ്ട്, പക്ഷെ അവരെല്ലാം നമുക്ക് പോസിറ്റീവ് അയക്കുന്നത്. നിങ്ങൾ സൂപ്പറാണ്, നിങ്ങൾ ബാഡ് കമന്റ് നോക്കണ്ട, നിങ്ങൾ മുമ്പോട്ട് ഇനിയും പോവാന്ന് കുറെ പേര് മെസ്സേജ് ഇടുമ്പോൾ അസൂയ കൊണ്ട് പലതും പറയും. ചിലൊക്കെ അസൂയ കാണാൻ പലതും പറയും, നിങ്ങളെ ലൈഫ് കാണുമ്പോ ചിലർക്ക് അസൂയ തോന്നും. അങ്ങനെ വെച്ചിട്ട് പറയും, അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് അങ്ങനെ ഒരു ഇത് തോന്നുമല്ലോ. ഫ്രണ്ട്സ് ഒക്കെ എന്താ പറയാ? ഫ്രണ്ട്സ് ഒക്കെ സപ്പോർട്ടാ, എന്റെ ഫ്രണ്ട്സ് ഒക്കെ സപ്പോർട്ടാ. അപ്പോ ഫ്രണ്ട്സ് ഒക്കെ ഭയങ്കര സപ്പോർട്ടീവും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ആരെങ്കിലും എന്താ പറയാ അതിന് ഹെൽപ്പ് ചെയ്യോ, അല്ലെങ്കിൽ ഇന്ന കണ്ടന്റ് ചെയ്യണം, അങ്ങനെയൊക്കെ സജഷൻസ് ഒക്കെ തരാറുണ്ടോ? സജസ്റ്റ് ആരും തരാറില്ല, കാരണം ഞങ്ങള് മിക്കവിടെ ഞങ്ങളുടെ വീട്ടിൽ വെച്ചുള്ള വീഡിയോ, ഞങ്ങള് ആ ഒരു സം ടൈമിങ് ഞങ്ങള് സ്വന്തമായിട്ട് എപ്പോഴെങ്കിലും എന്താ പറയാ ബാക്കി കണ്ടന്റ്സ് ഒക്കെ, അല്ലെങ്കിൽ എന്താ പറയാ കണ്ടന്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് ചെയ്യണം അങ്ങനെ ഒക്കെ തോന്നിയിട്ടുണ്ടോ? ഇൻസ്റ്റയില്, യൂട്യൂബിലും എഫ്ബിയിലും അങ്ങനെ കണ്ടാപ്പി എന്തെങ്കിലും തുടക്കം ഇടും. തുടക്കം പറഞ്ഞോണ്ട് വരുമ്പോ ബാക്കി അറിയത്തില്ല, മറന്നുപോകും. ബാക്കി മൊത്തം പിന്നെ പിന്നെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഞാനാ. തുടക്കം പറഞ്ഞു തരും, പിന്നെ ഇങ്ങനെ ചെയ്യണം, ഇന്ന രീതി വെച്ചെടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങള് ഒരു ദിവസം ലീവ് കണ്ടാപ്പി ലീവ് എടുക്കുമ്പോ കൊറേ ഒരു 7-8 വീഡിയോ എടുത്തു വെക്കും. അങ്ങനെ നിങ്ങളിപ്പോ പ്ലാൻ ചെയ്തൊക്കെ രാത്രിയൊക്കെ ഇരുന്ന് പ്ലാൻ ചെയ്യാറുണ്ടോ? ഇല്ല, അങ്ങനൊന്നും ഇല്ല. ഒരു ദിവസം ലീവ് എടുക്കുമ്പോ രാവിലെ റെഡിയായി കുഞ്ഞിനെ അമ്മയുടെ കൊടുക്കും, അല്ലെ ചേട്ടത്തിയുടെ കൊടുത്തിട്ട് ഞങ്ങള് വെളിയിലോട്ട് സിറ്റൗട്ടിൽ പോയി ഇരുന്നിട്ട് ഇങ്ങനെ ഇരുന്ന് ആലോചിക്കും. അപ്പൊ എന്തെങ്കിലും വീഡിയോ കിട്ടുമ്പോ ക്യാമറ ഫോണും എടുത്തോണ്ട് പുറത്തോട്ട് പോകും. അങ്ങനെ എടുത്തിട്ട് പിന്നെ വരും. അങ്ങനെ എടുക്കുന്ന വീഡിയോസ് ആണല്ലേ കൂടുതലും? നിങ്ങൾ ഓൺ ദി സ്പോട്ടാണ് വീഡിയോസ് ഒക്കെ വരാറ്? അതായത് എന്താണ് കണ്ണനില് കണ്ടിട്ടുള്ള ഏറ്റവും അടിപൊളി ക്വാളിറ്റി? കണ്ടാപ്പിക്ക് ഭയങ്കര സ്നേഹമാണ്. വഴക്ക് പറഞ്ഞിട്ടേ ഇതുവരെ ആയിട്ടു, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താ ഏറ്റവും കുരുത്തം കേട്ടൊരു സ്വഭാവം? കണ്ടാപ്പിയുടെയോ? വീഡിയോ എടുപ്പ്. വീഡിയോ എടുക്കാൻ ചെന്നില്ലെങ്കിൽ വേണം, അത് മാത്രമേ ഉള്ളൂ കണ്ടാപ്പിയുടെ ഒരു എനിക്ക് ഇഷ്ടമല്ലാത്തൊരു സ്വഭാവം. തുടങ്ങി മാറിയിരിക്കും. തിരിച്ചെങ്ങനെയാ? എനിക്ക് സ്നേഹമുണ്ട്, പിന്നെ വായി കുത്തി കേറ്റി കൊടുത്ത് ഒരുവിധം കഴിപ്പിച്ച് അങ്ങനെ കഴിപ്പിച്ച്. ഞാൻ അടുത്ത് വേണം, വീട്ടിൽ അമ്മയും പറഞ്ഞിട്ടാ നീ ഉണ്ടല്ലോ ആ കൊച്ചു കഴിക്കത്തോള്. പക്ഷെ ഞാൻ ജോലിക്ക് പോകരുത്, ഇവിടെ കൂടെ തന്നെ എപ്പോഴും ഇരിക്കുന്നത്. അതാണ് ഇവളുടെ ഒരു എങ്ങനെ ജീവിക്കുക, അതാ അമ്മയും ചോദിക്കുന്നത് എങ്ങനെ ജീവിക്കും ഇങ്ങനെയാണെങ്കിൽ. ഞാൻ ഒരു ദിവസം ഇപ്പൊ പനിയായിട്ട്, ഞാൻ ഒരു ദിവസം ഇവക്ക് പനിയായി, കൊച്ചിന് പനിയായിരുന്നു ഇപ്പൊ ഇവിടെ. ഞാൻ 2 ആഴ്ചയോളം കടയിൽ പോയില്ല, എന്നെ പിടിച്ചെന്നിരിക്കും, ഇവിടത്തില്ല. 2 ആഴ്ച അമ്മ പറഞ്ഞ മോളെ അവനൊന്ന് വീടാ ജോലിക്കിട്ട്, നിങ്ങളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണേ കാശ് വേണ്ടേ, കാശ് വേണേ ഞാൻ ജോലിക്ക് വല്ല എനിക്ക് കിട്ടും.
കിട്ടത്തുള്ളു. അങ്ങനെ പനിയുള്ള സമയത്ത് ആരെങ്കിലും അടുത്ത് വേണം അല്ലേ? അതോ ജോലിക്ക് രാവിലെ പോവാന്ന്. ഇപ്പൊ ഇതിന്റെ അടിയിൽ വരുന്ന കമന്റ്സിൽ വേറെ ഒരെണ്ണം, ഞാൻ കണ്ണാപ്പി എന്ന് വിളിക്കുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നത്, കണ്ണാപ്പിയും കാന്താരിയും എന്നുള്ള രീതിയിൽ കമന്റ് ഒക്കെ വരാറുണ്ട്. ആ ഒരു രീതിയിൽ നിങ്ങൾ അത് കാണുമ്പോ നിങ്ങക്ക് എന്താ ഫീൽ ചെയ്യുക? ചിലവര് പറയാ അത് കോളനി പേര് അങ്ങനെ വിളിക്കല്ലേ എന്ന് പറയും, കണ്ണാപ്പി എന്ന് വിളിക്കല്ലേ എന്ന് പറയും. ഞാൻ പറയും ഞാൻ അങ്ങനെ വിളിക്കും, ഇപ്പൊ മാറ്റാൻ പറ്റത്തില്ലല്ലോ എന്ന് ചോദിക്കും. കണ്ണാപ്പി ചിന്നാപ്പി പിന്നെ എല്ലാരും അങ്ങനെ വിളിക്കാൻ തുടങ്ങി. അത് ഞങ്ങൾക്ക് ഒത്തിരി പേര് അയച്ചു തന്നു വീഡിയോ. പക്ഷെ ഞങ്ങൾ അതില് കമന്റ് ഞാൻ ഇട്ടത് സൂപ്പർ ബ്രോ എന്നും പറഞ്ഞ ഇട്ടത് ആ വീഡിയോ കമന്റ് ഇട്ട. അപ്പൊ ആ കമന്റ് ആയിരിക്കുന്ന അവര് ജസ്റ്റ് പിൻ ചെയ്ത് വെച്ചവര്. അപ്പൊ അതിൽ തന്നെ ഞങ്ങൾക്ക് സപ്പോർട്ട് കുറെ പേര് വന്ന്. അവര് നിങ്ങൾ എന്താ നിങ്ങൾ മോശമായിട്ട് പറഞ്ഞിട്ടും അവര് നിങ്ങളെ പോസിറ്റീവ് ആയിട്ടല്ലേ എടുത്തത്, എന്നിട്ട് മറ്റുള്ളവർക്ക് അവര് ഞങ്ങൾക്ക് അവരുടെ കമന്റ് ഞങ്ങളുടെ കമന്റിന്റെ അടിയിൽ വേറെ കുറെ പേരിട്ട് ഇവരെന്താ റിയാക്ട് ചെയ്യാത്തത്, നിങ്ങളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലേ. അപ്പൊ ആ വീഡിയോ ചെയ്തവർ പറഞ്ഞു അവർക്ക് കുഴപ്പമൊന്നുമില്ല, അവര് കമന്റ് ഇട്ടിട്ടില്ല, പോസിറ്റീവ് ആയിട്ടല്ലേ അവരെടുത്ത്, പിന്നെ നിങ്ങൾക്ക് എന്താ കുഴപ്പമെന്ന് പറഞ്ഞു ഒത്തിരി പേര് കമന്റ് ഇടുന്നു. ട്രോൾസ് ഒക്കെ കാണാറുണ്ടോ നിങ്ങൾ? ട്രോൾസ് ട്രോളൊക്കെ കണ്ട് കണ്ട് മടുത്ത്. ചിരി വരും, ചിലത് കാണുമ്പോ ഭയങ്കര ചിരി വരും. പിന്നെ ഒരു കുഞ്ഞു ചെറുക്കൻ്റെ ഉണ്ട്, അവൻ എന്നെ ട്രോൾ ചെയ്ത ഞാൻ കണ്ടത് ഒരു കൊച്ചു ചെറുക്ക്, അതപ്പോ ആ കൊച്ചൊക്കെ എന്നാ കണ്ടാപ്പി എടാ എനിക്ക് ബ്യൂട്ടി പാർലറിൽ പോകുന്ന ഒരു 1000 രൂപ താടാ അങ്ങനെ പറഞ്ഞിട്ടാണ് മോനാ വരുന്നത്. അച്ഛൻ വീഡിയോ എടുക്കുന്നു, ആ വീഡിയോ ഇട്ട് എടുക്കുന്നു അങ്ങനത്തെ. ഇപ്പോ എന്താണ് ഇപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ തന്നെ ചെയ്യാൻ പറ്റും? ബ്യൂട്ടി പാർലറിൽ പോണം, പൈസ 1000 രൂപ. എനിക്കോ ബ്യൂട്ടി പാർലറിൽ പോകാൻ 1000 രൂപ താടാ. ബ്യൂട്ടി പാർലറിൽ പോവാനെ? ബ്യൂട്ടി പാർലർ എന്താ ചെയ്യണേ മോന്തക്ക്? എന്റെ മുടിയൊക്കെ ഒന്ന് കളർ ചെയ്യണം, ഒന്ന് ഫേഷ്യൽ ചെയ്യാനായിരുന്നടാ, 1000 രൂപ താടാ. ഈ വീഡിയോ ഞാൻ കാണുന്നത്. ആ വീഡിയോ ആയിരിക്കും ഒന്ന് ഇപ്പൊ നിങ്ങള് ഈ വെറുതെ സംസാരിക്കുന്ന സംസാരങ്ങളൊക്കെ അല്ലെങ്കിൽ വീട്ടില് സംസാരിക്കുന്നതൊക്കെ ഇത്ര എന്താ പറയാ ആളുകൾക്ക് പെട്ടെന്ന് ഇഷ്ടം തോന്നാനുള്ള കാരണം എന്തായിരിക്കും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതോ ഈ ഒരു വിളിയാണ്? എല്ലാരും പറയുന്ന നിങ്ങളുടെ ഈ വിളിയാണ് നല്ലത്, ചിന്താപ്പി കണ്ടാപ്പി അത് ഹൈലൈറ്റ് എന്ന് എല്ലാരും പറയുന്നുണ്ട്. ഇപ്പോ എന്താ പറയാ ഇൻസ്റ്റയിലെ എല്ലാവർക്കും അറിയാം, മിക്ക ആളുകളും നിങ്ങളുടെ വീഡിയോസ് കാണാറുള്ള ആൾക്കാരാണ്. അല്ലെങ്കിൽ പുറത്തൊക്കെ പോകുമ്പോ എങ്ങനെയുണ്ട് ആ ഒരു സെലിബ്രിറ്റി ലൈഫ്? സെലിബ്രിറ്റി ലൈഫ് എങ്ങനെയുണ്ട്? അങ്ങനെ ആർക്കും അറിയത്തില്ല, കണ്ടാപ്പിയുടെ മുഖം. അപ്പൊ പുറത്തു പോയാല് ചിന്നാപ്പി വരുന്നു, അപ്പൊ ഓടി വന്ന് കൈയൊക്കെ തന്നു ഫോട്ടോ ഒക്കെ എടുത്തു പോകും. ഇവിടെ വരുന്നതിന് മുമ്പ് ഞങ്ങള് ജസ്റ്റ് അമ്പലത്തിൽ കയറി അവിടെ ചെറിയിരിക്കുന്നത്. അപ്പൊ കൊറേ സ്കൂളിലെ പിള്ളേര് അല്ല ഫസ്റ്റ് തന്നെയാണ് കണ്ടത്. അപ്പൊ പിള്ളേർക്ക് ചെറിയ ഡൗട്ട്, അവരാണോ ഡൗട്ട്. അപ്പൊ പിള്ളേരെല്ലാം കൂടെ അടുത്ത് സ്കൂൾ കുട്ടികളെല്ലാം കൂടെ അടുത്ത് വന്നിട്ട് ഒരു കുട്ടി എന്നെ ചുമ്മാതെ എടാ കണ്ണാപ്പി എന്നും പറഞ്ഞ് വിളിച്ച് തിരിഞ്ഞു നോക്കി പ്രഗ്നൻസി ടൈമിലൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു വീഡിയോസും? അല്ലെ എന്താ പറയാ, നമ്മളിപ്പോ പ്രഗ്നൻസി ടൈം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ പെട്ടെന്ന് വന്നിട്ട് ഈ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ അതിന്റെ ഇടയിൽ ചെയ്യുമ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? ഇല്ല, കുഞ്ഞാപ്പിന്നെ പ്രഗ്നന്റ് ആയിരുന്നപ്പോഴും ഞങ്ങൾ ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ തന്നെ എടുക്കും. പിന്നെ ഒട്ടും വയ്യാതിരിക്കുമ്പോഴേ അത്രയ്ക്ക് എടുക്കാതിരിക്കുമ്പോ ആൾക്ക് ഇച്ചിരി സങ്കടമൊക്കെ തോന്നും, വീഡിയോസ് ഇല്ലല്ലോ, നാളെ ഇടാൻ വീഡിയോസ് ഇല്ലല്ലോ. ആ കാലം മെയിൻ ആയിട്ട് വീഡിയോ ഇല്ലെങ്കിൽ നാളെ ഇടാൻ വീഡിയോ ഇല്ല, എന്ത് ചെയ്യും ചിന്താപ്പി പറഞ്ഞു. അപ്പം പറയും എനിക്ക് വയ്യ, പെയിൻ ഉണ്ട് കാലിനൊക്കെ,
പിന്നെ ആള് മാറിയിരിക്കുമ്പോ സങ്കടം തോന്നുമ്പോ വൈകിലും ഞാൻ ചെല്ലും വീഡിയോ എടുക്കാനായിട്ട്. അങ്ങനെ ഈ ഡെലിവറി ടൈമിൽ കയറുന്നതിന് മുമ്പ് വീഡിയോ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നോ നിങ്ങള്? കുറച്ച് വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. എന്റെ ഞാൻ എന്റെ വീട്ടിൽ പോയപ്പോ കണ്ട ഒരു ദിവസം വന്ന് അത് ഇടയ്ക്കിടക്ക് ആഴ്ചയിലെല്ലാം ഞായറാഴ്ച കണ്ടപ്പി വീട്ടിൽ വരും. വീഡിയോ എടുക്കാനായിട്ട് മാത്രം വീട്ടിൽ വരും, വേറെ എന്നത്തിനൊക്കെ നല്ല വീഡിയോ എന്നെ കാണാനായിട്ടല്ല, വീഡിയോ എടുക്കാനായിട്ട് ഏഴ് വീഡിയോ എടുത്തോണ്ട് പോകും, പിന്നെ അടുത്ത ഞായറാഴ്ച വരും. അങ്ങനെ അങ്ങനെ വന്ന് പോകുമായിരുന്നു. നിങ്ങൾ വെൽ പ്ലാൻഡ് ആയിരുന്നല്ലേ ഈ പ്രഗ്നൻസി ടൈമിൽ. ഓക്കെ, പിന്നെ നിങ്ങളുടെ വീഡിയോസ് ഒക്കെ എങ്ങനെ ആക്കാനാ നിങ്ങളുടെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ പോകുന്നത്? യൂട്യൂബ് ആണോ അതോ ഇൻസ്റ്റ ആണോ കുറച്ചുകൂടി ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഇൻസ്റ്റാഗ്രാം കുറച്ച് 100K അടുക്കാറായി, 100 ഒരു 80 ആകുന്നു. അത് കുറച്ചും കൂടെ കയറ്റി എന്നിട്ട് പയ്യെ യൂട്യൂബിലോട്ട് പോണോന്നാണ്. യൂട്യൂബ് ഒന്നും ആയിട്ടില്ല, 12 ഇൻസ്റ്റയില് കേറി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു യൂട്യൂബില് തന്നെ കുറച്ച് കൂടെ കാണാൻ തുടങ്ങും. ഒരു 100K ഒക്കെ കഴിയുമ്പോ യൂട്യൂബില് ഓട്ടോമാറ്റിക്കായിട്ട് ഫോക്കസ് ചെയ്ത് പോകണം അല്ലേ. ഓക്കെ, ഏറ്റവും കൂടുതൽ വീഡിയോസ് കേറുന്ന ചളി വീഡിയോകളാണ് ഏറ്റവും കൂടുതൽ കേറാറുള്ളത്. ഞങ്ങൾ അങ്ങനെയാണ്, അല്ലാതെ എന്ത് വീഡിയോ ഇട്ടാലും ഒന്നും കേറത്തില്ല. വല്ല 10K അല്ലാത്ത വീഡിയോ ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് 1 മില്യൺ ഒക്കെ അടിച്ച കേറ്. ഈ പാട്ടാണെങ്കിൽ അങ്ങനത്തെയൊക്കെ പെട്ടെന്ന് കേറി പോകും. ഇപ്പോ കണ്ണാപ്പിനെ കാണുമ്പോ കൊഞ്ചിച്ച് പാടാൻ പറ്റുന്ന ഒരു പാട്ട് നമ്മുടെ ചിന്താപ്പി പാടുന്നതായിരിക്കും. കണ്ടാപ്പി ഞാൻ ഒരു പാട്ട് പാടട്ടെ? കാത്തു മേലേ കാത്തു കീഴേ കാത്തു സൈഡേ കാത്തു റൈറ്റ് വീട്ടു മേലെ കാത്തടിക്കുന്നത് കാത്തു റൊമ്പ മാത്തടിക്കുന്നത് സൈഡെ പാത്താ കുപ്പം ഏതുമാ. ശരിക്കും പറഞ്ഞാൽ ഇൻസ്റ്റയില് ഈ ഒരു വിളിയൊക്കെ കേൾക്കാനായിട്ടാണ് ആളുകൾ ഇരിക്കുന്നത് തന്നെ. യൂട്യൂബിലും ഇങ്ങനെ ആളുകൾ എൻഗേജ്ഡ് ആക്കി വെച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കീറി കീറി പോകുന്നതായിരിക്കും തോന്നുന്നത്. ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഈ ഒരു വിളിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഇനിയും കുറെ വീഡിയോസ് ഒക്കെ ചെയ്യണം എന്നൊക്കെ? ചിലവര് ഒന്ന് രണ്ടു പേരൊക്കെ പറയും നല്ല വിളിയാ നിങ്ങള് കൊള്ളാം പൊളിയാ ഇനി വീഡിയോ ചെയ്യുന്ന. ഒരു 1000 പേരിൽ ഒരു 100 പേരെങ്കിലൊക്കെ അങ്ങനെ പറയത്തുള്ളൂ, ബാക്കി ഒത്തും നെഗറ്റീവ് കൊണ്ട. വേറെ ആർക്കും ഇഷ്ടമല്ല ഓ ഇവരെ അങ്ങ് ബ്ലോക്ക് ചെയ്യാനിട്ട് എന്താ വഴിയെന്നൊക്കെ ചോദിച്ചിട്ടേ. ഇനി കവണ്ടിട്ട് നിങ്ങളെ ബ്ലോക്ക് ചെയ്താലും നിങ്ങളെ വീഡിയോസ് വരുമല്ലോ എന്നൊക്കെ ചോദിച്ചു. ഇനി ഞാൻ നിങ്ങൾക്കൊരു സിറ്റുവേഷൻ തരാം. എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ കണ്ണാപ്പി ബിവറേജസിൽ ക്യൂ നിക്കാണേ, കലിപ്പല്ലേ, സ്വാഭാവികം കലിപ്പാവുമല്ലോ. വന്നിട്ട് കലിപ്പിൽ കുറെ ഡയലോഗ്സ് അങ്ങ് കാച്ചണം. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ലാസ്റ്റ് എന്ത് പറയാ, എനിക്കൂടെ ഒരു ബിയർ വാങ്ങിത്തട എന്ന് പറയാ. അത് നിങ്ങൾ ഒന്ന് പൊലിപ്പിക്ക. എടാ നീ എന്നെ കെട്ടിക്കൊണ്ട് വന്ന് എനിക്കൊരു കൊച്ചിനെ തന്നിട്ട് നീ ഇവിടെ വെള്ളം അടിച്ചു നടക്കുന്നല്ലാടാ. സത്യം പറയടാ, നിന്നെ കുടിക്കാനിട്ടല്ലാടാ കള്ള്. ഞാൻ കുടിക്കത്തില്ല, നിനക്ക് അറിയത്തില്ല പൊന്നെ. പിന്നെ നീ എന്തിനാടാ ഇവിടെ വന്ന് ക്യൂ നിന്ന് കഷ്ടപ്പെട്ട് ക്യൂ നിന്ന് വന്ന് മേടിക്കുന്നത്? നീ അപ്പുറത്തെ ഭാസ്കരൻ ചേട്ടൻ പറഞ്ഞപ്പോ ജസ്റ്റ് ഒന്ന് മേടിച്ചു കൊടുക്കാന്ന് ചോദിച്ചു തന്നെ. അല്ല ഞാൻ കുടിക്കുവോ എങ്കിൽ എനിക്കും കൂടെ അറിഞ്ഞാ മേടിച്ചു തരാവോ? അത് ആദ്യം പറയണ്ടേ, ഞാൻ നീ അടിക്കത്തില്ല. എന്റെ പൊന്നോ അടിപൊളി, ഇങ്ങനെ തന്നെയാണോ നിങ്ങള് ശരിക്കും വീട്ടില്? അല്ല ഇതിന്റെ കാര്യല്ല, ആള് കുടിക്കില്ല അല്ലെ? ആ ഇത് ഇത് വെറുതെ നമ്മള് ക്രിയേറ്റ് ചെയ്താട്ടോ, ആള് കുടിക്കില്ല. വീട്ടിൽ നിന്ന് ചവിട്ടി ഇറക്കും. ജിമ്മിൽ പോണോണ്ട് മുട്ടയും പാലും ചിക്കനും മാത്രമേ തിന്നാറ്. ശരിയാ, ഞാനത് മറന്നുപോയി, എപ്പോഴും മുട്ടയും പാലും മാത്രമാണ് പോവാറില്ല.